കഴിഞ്ഞ 4 വർഷമായിട്ട് മഴ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പഴയകാലം എന്നല്ല, 5, 6, 7, 8 വർഷങ്ങൾക്ക് മുൻപ് മുതൽക്ക് അങ്ങോട്ട് അന്നൊക്കെ മഴ വരുന്ന സമയത്ത് ഒരു കുടയുടെ അഡ്വർടൈസ്മെൻ്റ്, പോപ്പിക്കുടയുടെ മറ്റേ അഡ്വർടൈസ്മെൻ്റാണ്, മഴത്തുള്ളി വന്ന് വീഴുമ്പോൾ കുട്ടികൾ മുഴുവൻ ഭയങ്കര ആഘോഷമാണ്. കുഞ്ഞാഞ്ഞ വന്നേ കുഞ്ഞാഞ്ഞ എന്നും പറഞ്ഞിട്ടാണ്, ആഘോഷമാണ് വാസ്തവത്തിൽ. പോപ്പിക്കുട വാങ്ങിക്കാൻ അഡ്വർടൈസ്മെൻ്റ്. പക്ഷെ കഴിഞ്ഞ 4 വർഷമായിട്ട്, 4 വർഷം എന്നല്ല അതിന് മുമ്പ്, പക്ഷെ കഴിഞ്ഞ 4 വർഷമായിട്ടാണ് 2018 പ്രളയമാണ് നമ്മളെ ശരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. അതിന് മുമ്പ് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിൽ പോലും അത്യാവശ്യം വെള്ളക്കെട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെയും ഉണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്നു, 5, 6, 7, 8 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. അത് വർദ്ധിച്ച് വർദ്ധിച്ച് വന്ന് അവസാനം ഇപ്പോൾ അസഹനീയമായി, അത്രമാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ എടവപ്പാതി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയമാണ്. മഴയില്ലാത്ത കേരളത്തിന് വേണ്ടി കൊതിക്കുന്നൊരവസ്ഥയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. എല്ലാ വർഷവും ആളുകൾ മരിക്കുന്നു, കൂട്ടമായിട്ടുള്ള മരണം. ഇപ്പോൾ ഒരു വീടിനകത്ത് 6 പേര്. ഞാനൊരു ക്രൂരനാണ് എന്ന് നിങ്ങൾ തോന്നരുത്. അതിലൊരു കുട്ടി അവശേഷിക്കാതിരുന്ന് ഭാഗ്യം എങ്ങനെ സഹിക്കും ആലോചിച്ച് നോക്കും. ഒരു വീട്ടിൽ 6 പേര് ഒരുമിച്ച്, ഈശ്വരൻ അങ്ങനെ ഗുണം ചെയ്തു. ആർക്കും ആരെയും കുറിച്ച് കൊടുത്ത് വേവലാതിപ്പെടണ്ടല്ലോ, നാട്ടുകാർക്കല്ലേ വേവലാതിപ്പെടണ്ടു. ഒരു കാറിനകത്ത് പോകുന്ന ആൾക്കാർ കാറിനകത്ത് അക്കരെ കടക്കാന്ന് പറഞ്ഞ് വെള്ളത്തിൻ്റെ ശക്തി മനസ്സിലാക്കാതെ അതും കൊണ്ട് വെള്ളത്തിൽ വീണ് 2 പേരും അതിനകത്ത് മരിച്ചു. ഡോർ തുറക്കാൻ പറ്റാണ്ട് വെള്ളം നമ്മൾ കയ്യിലെടുത്തിട്ട് തത്തി കളിക്കും, പക്ഷെ വെള്ളത്തിൻ്റെ ശക്തി നമ്മൾ അത് ഈ വെള്ളച്ചാട്ടങ്ങളെയും കാണണം, അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക വെള്ളത്തിൻ്റെ ശക്തി. ഗംഗ അതൊക്കെ കാണുമ്പോഴാണ് വെള്ളത്തിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാവുക. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണ് ഈ പ്രളയത്തിന് ഇത്രയും വലിയ ഒരു കാരണമായിട്ട് ഭവിച്ചത്? ഈ അടുത്ത കാലത്ത് പ്രളയമുണ്ടായതല്ല. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, തിരുവാതിര ഞാറ്റുവേല തിരിമുറിയാതെ എന്നാണ് പറയുക. അന്ന് June 1 എന്നൊരു ദിവസമുണ്ടെങ്കിൽ, എടവം 15 ഉണ്ടെങ്കിൽ, കുട്ടികൾ സ്കൂളിൽ പോകുന്നു, മഴ കൃത്യമായിട്ട് പെയ്യുന്നു, കൃത്യമാണത്. പിന്നീടത് ചിലപ്പോൾ നേരത്തെ ആവും, ചിലപ്പോൾ വൈകിട്ടാവും, 10 ദിവസം വൈകിട്ടാവും, കുറയും കൂടും, അങ്ങനെയൊക്കെ ആവാൻ തുടങ്ങി. എന്തിനു പറയണു, കാലാവസ്ഥ മുഴുവൻ തലകുത്തി നിൽക്കുകയാണ് അവിടെ. ഒന്നും നമുക്ക് പറഞ്ഞ് എന്താ അവിടെ സംഭവിക്കാൻ പോണത് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം. ജൂണിലും ജൂലൈയിലും ഒക്കെയും പെയ്യേണ്ട മഴ അന്ന് അവിടെ പെയ്ത് അങ്ങനെ ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഒഴിഞ്ഞു പോയി. ഇതേ ഇപ്പോൾ ഇടിച്ചു പെയ്യുന്നു. തെക്കൻ ദേശങ്ങളെ മുഴുവൻ കണ്ണീർ കടലായിട്ട് മാറിയിരിക്കുകയാണ്, പ്രളയക്കടലായിട്ട്, പ്രളയം കൊണ്ട്. ഇതിന് ഉത്തരവാദികൾ പള്ളിക്കാരും പട്ടക്കാരും എന്ന് പറയുന്ന സമയത്ത് ക്രിസംഗികളാണ് നസ്രാണികളാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പറയും, ഈ സ്വാമിക്ക് വേറെ ഒന്നും പറയാനില്ലേ എന്ന്. വേറെ ഒന്നും പറയാനില്ല സുഹൃത്തെ. രത്നഗർഭിയായിട്ടുള്ള ഭൂമിയുടെ മാറിടം വെട്ടിപ്പിളർന്ന് ചോര കുടിക്കുന്നൊരു വർഗമായിട്ട് മാറിയിരിക്കുകയാണ് ഈ പള്ളിക്കാരും പട്ടക്കാരും. അവർക്ക് ഈ ഭൂമി പിടുത്താണ് അവരുടെ പ്രധാന പരിപാടി. ഇവർ പോയിട്ട് ഭൂമി വെട്ടിപ്പിടിക്കുക, അവിടെ വേണ്ടി കുറ്റിയടിക്കുക, അതിന് അടുത്ത സ്ഥലത്ത് പോയിട്ട് ഭൂമി കുറ്റി ഒക്കെ വനഭൂമിയാണെന്ന് മനസ്സിലാക്കണം. ആരുടെയും അല്ലാത്ത, എന്നാൽ ജനങ്ങളുടേതായിട്ടുള്ള ഭൂമി. കുറച്ച് കഴിയുമ്പോൾ ഒരു 3 വർഷം, 1.5 വർഷം കഴിയുമ്പോൾ ഈ 3 വർഷത്തെ കണക്കൊക്കെ ഉണ്ടാക്കി പട്ടയം. അതിന് വേണ്ടിയിട്ടൊരു രാഷ്ട്രീയ കക്ഷി ഇവിടെ കേരള കോൺഗ്രസ്. പട്ടയം കൊടുക്കാം, വേറെ ഒന്നുമില്ല, പട്ടയം കൊടുക്കാൻ വേണ്ടി മാത്രം. അത് മലനിര പ്രദേശങ്ങളിലാണ് ഈ പാർട്ടി കൂടുതൽ വേറെ ഉറപ്പ്. ഇവർക്ക് ഈ പട്ടയം എൻ്റെ കുട്ടിക്കാലത്ത് മുതൽ തുടങ്ങിയതാണ് പട്ടയമേള വാസ്തവത്തിൽ. എന്തായിരുന്നു അതിൻ്റെ ആ ചെയ്തിയുടെ പരിണിത ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന വാസ്തവത്തിൽ. പണ്ട് മഴയുണ്ടായിരുന്നു, തിരിമുറിയാതെ മഴ പെയ്യും, മാസങ്ങളോളം സൂര്യനെ കാണാതെ നമ്മൾ കൊതിക്കൊന്ന് കളിക്കാൻ, ഒരു മാസ് കളിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഓടിച്ചാടി കളിക്കാൻ കഴിയാതെ
നമ്മളൊക്കെ എല്ലാവരും മറ്റേ വലിയ വലിയ വിഷമക്കും പറയും, കാരണം സൂര്യനെ കാണാനില്ല, എന്തൊരു കഷ്ടമാണെന്നൊക്കെയും പറയും. 7 മണിയാകുമ്പോഴേക്കും പുറച്ച് മുടി കിടന്ന് ഉറങ്ങുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട്. അന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ ഒഴുകിപ്പോവും. അന്ന് കനാലുകളുണ്ട്, നീർച്ചാലുകളുണ്ട്, പുഴകളുണ്ട്, തോടുകളുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ അതൊക്കെയും വെട്ടി മൂടിയില്ലേ, കാനകൾ വെട്ടി മൂടി. അതിൻ്റെ മേലെ കാനകളുടെ തീരത്തുള്ള ആൾക്കാർ കാനകളുടെ മേലെയാണ് സ്ലാബ് ഇട്ടിട്ട് അവിടെയും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് അവർ. ചിലയിടത്ത് കക്കുസയും അവിടെ ഇരുന്ന കക്കുസം നേരിട്ട് അങ്ങോട്ട് പൊക്കോളുമല്ലോ, അങ്ങനെയാക്കി മാറ്റിയിട്ട് പലയിടത്ത് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പുഴയോരങ്ങൾ, ആ പുഴയോരത്ത് ചേർന്ന് പുഴയുടെ രണ്ട് ഭാഗവും കെട്ടിയിരിക്കുകയാണ്, കോൺക്രീറ്റ് കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് ആ പുഴയോട് ചേർന്ന് വീട്, ഇങ്ങനെ നോക്കുമ്പോൾ പുഴ, വീടിൻ്റെ മുമ്പിൽ മണലോ മണലൊക്കെ ഇട്ടിട്ട് അവിടെ ഒരു കസേരയ്ക്ക് ഇട്ടിട്ട് ഭയങ്കര വെള്ളം ഒലിച്ചു പോകുന്നത്, സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ പുഴയിലേക്ക് ഇറങ്ങി പോകാവുന്നത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ശക്തിയോടുകൂടി വെള്ളം വരാൻ തുടങ്ങിയപ്പോൾ ആ കോൺക്രീറ്റ് കെട്ടിൻ്റെ അടിയിൽ കൂടെ പോയി 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 കോൺക്രീറ്റ് കെട്ടും വീടും. എത്ര വീടുകളാണ് നിരങ്ങി താഴ്ത്തേക്ക് വരുന്നത്! പുഴ പാടങ്ങൾ നികത്തിയത് വേറെ. ഇതൊക്കെ ഇതൊക്കെ അപകടത്തിൽ പെടുകയാണ്. ഇവരെല്ലാവരും നമ്മളെല്ലാവരെയും സങ്കടപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അവർ മരിച്ചോ അവർ മരിച്ചോട്ടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ ഒരു വീട് വന്നാൽ അത്രത്തോളം വെള്ളത്തിന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം. ഒരു വീട് പണിത് കഴിഞ്ഞാൽ ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങൾക്ക് 10 സെൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ 10 ലൊരംശം, ദാറ്റ് മീൻസ് 1 സെൻറ്റ് വെറുതെ വിടണം, അവിടെ മറ്റേ ടൈൽസും ഗിൽസും ഇടാൻ പറ്റില്ല, അവിടെ വെള്ളം താഴ്ന്നു പോകണം. നിയമമാണതവിടെ. പക്ഷെ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? നമ്മളൊരു വീട് വാങ്ങിച്ചാൽ ആ വീടിന് ചുറ്റുള്ള മരങ്ങൾ മുഴുവൻ വെട്ടിക്കളഞ്ഞ് അവിടെ പറ്റാവുന്ന സ്ഥലത്ത് മുഴുവൻ ടൈൽസ് ഇട്ട്, എന്നിട്ട് നമ്മളിരുന്ന് പറയും പണ്ടൊന്നും ഇത്ര ചൂടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഭയങ്കര ചൂടാണ് അത്ര. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും പറമ്പിൽ താഴില്ല, മുഴുവൻ അപ്പുറത്തെ പറമ്പിലേക്ക്, അപ്പുറത്തെ റോട്ടിലേക്ക്. റോഡ് മുഴുവൻ ടാറിട്ടിരിക്കുകയാണ്, കാനകൾ മുഴുവൻ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. വെള്ളത്തിന് പോകാൻ സ്ഥലമില്ല, വെള്ളം തോന്നിയോടത്ത് പോയി നിൽക്കുന്നു. എവിടെയാണെന്നറിയോ? വീടിൻ്റെ അടുക്കളയിൽ, വീടിൻ്റെ കക്കൂസ് മുറിയിൽ, ബെഡ്റൂമിൽ, ഇതൊക്കെയാണ്. വെള്ളം എവിടെ ചെന്ന് നിൽക്കുക? വെള്ളത്തിനോട് ഇങ്ങോട്ട് വരരുത് പറഞ്ഞപ്പോൾ ഞാൻ എങ്ങടാണോ പോകണ്ടേ ഊഷ്മണ്ഡമേ എന്ന് ചോദിക്കും. എനിക്ക് പോകാനുള്ള പുഴകൾ നിന്ന് രണ്ട് വാരം നിങ്ങൾ കെട്ടി ഉയർത്തിയില്ലേ? അതിൻ്റെ അപ്പുറത്ത് വീട് പണിതില്ലേ? പുഴയിൽ വെള്ളം നിറയുമ്പോൾ പണ്ട് പുഴ എങ്ങനെയായിരുന്നു, ഇപ്പോൾ പുഴ ഇങ്ങനെയാണ്. പണ്ട് ഇങ്ങനെയാണ് കിടന്നിരുന്നത്. അപ്പം നടി കൂടെ വെള്ളം പോവും, അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടി കഴിഞ്ഞാൽ ഇപ്പുറത്തെ പോവും, കുറച്ചും കൂടി കൂടി ഇപ്പുറത്തെ പോവും. ഇപ്പോൾ അവിടെ കെട്ടിയിരിക്കുകയാണ്, ഇതിൽ കൂടെ വെള്ളം പോകാൻ പാടുള്ളൂ പറഞ്ഞിട്ട്. വെള്ളം കൂടുതൽ വന്ന് എന്ത് ചെയ്യും? വെള്ളത്തിനോടൊന്ന് പറഞ്ഞ് നിർത്താൻ പറ്റുമോ? പഞ്ചഭൂത ശക്തികളെ നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയൂ, അഗ്നിയെ നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയൂ, വായുവിനെ നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയൂ, വെള്ളത്തെ നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയൂ, ഭൂമിയെ നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയൂ. ആയതുകൊണ്ട് തന്നെ ഒരു തരം പ്ലാനിങ്ങും ഇല്ലാതെ തോന്നിയ പോലെ ലൈസൻസ് കൊടുക്കാൻ ഒരു കൂട്ടം ആൾക്കാർ, ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞ ആൾക്കാർ, അവർക്ക് കവറിൽ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. തമിഴ് സിനിമാടൻ കൗണ്ടമണി പറഞ്ഞ പോലെ കവറിലെ എമൗണ്ട് താണ്ട ഗവൺമെൻറ് കൊടുത്തിടുന്ന ലഞ്ചം കൊടുത്തിടാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കവറിലെ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നാഷണൽ ഹൈവേയുടെ നടുവിൽ വീട് പണിയാൻ വേണ്ടിയിട്ട് അവർ എഴുതിത്തരും. അതുകൊണ്ട് അതല്ലേ പലയിടത്തും സംഭവിച്ചത്. എന്നിട്ട് പൊളിച്ചു കളയാൻ വേണ്ടി സുപ്രീം കോടതി വേണം. ഇവിടെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും പറയും, നമ്മളുടെ ഈ കായൽ തീരത്ത്, അതാ പറഞ്ഞു വന്നത്, കായൽ തീരത്ത് 4 ടവറുകൾ പണിതു വെച്ചു. ഒരു ടവറിന് 60-70 ലക്ഷം, 1 കോടി വരെയുള്ള വീടുകളുണ്ട്. അപ്പോൾ ഒരു ടവറിനകത്ത് 30-40 വീടുകൾ, അങ്ങനെ 4 ടവറുകൾ സുപ്രീം കോടതി പൊളിച്ചു കളയാൻ പറഞ്ഞു. മന്ത്രിമാരും അടക്കം പോയിട്ട് പറഞ്ഞു, ഏയ് നിങ്ങൾ വേണ്ടി ഞങ്ങൾ ഒപ്പിടേണ്ടത്. പക്ഷേ സുപ്രീം കോടതി പിടിച്ച പിടിയാതെ നിന്നു. അവസാനം വെടിവെച്ച് കളഞ്ഞില്ലേ? 4 ടവറുകൾ വെടിവെച്ച് കളഞ്ഞില്ലേ? ആരതിന് ലൈസൻസ് കൊടുത്ത് ഇവർക്ക്? ഇവർ ഞാൻ മൂന്നാറിലേക്കെങ്കിലും പോകുന്ന സമയത്ത് ഓരോ സ്ഥലത്ത് കാടിൻ്റെ ഉള്ളിൽ, എന്താ സ്ഥലം, എന്താ അവിടെ മറ്റേ ഒരു വെളുത്ത, അതൊരു ഹെറിറ്റേജാ, കാടിൻ്റെ ഉള്ളിൽ, കൊടുങ്കാടിൻ്റെ ഉള്ളിൽ ആരവർക്ക് ലൈസൻസ് കൊടുക്കുന്നത് ഇതിനൊക്കെ? കൊടുങ്കാടിൻ്റെ ഉള്ളിൽ ഇതും വെച്ച് അവിടെയുള്ള മരങ്ങളൊക്കെയും വെട്ടി മണ്ണൊക്കെ ഇളക്കി, ഇത് വ്യാപകമാണ് വാസ്തവത്തിൽ. എൻ്റെ കുട്ടിക്കാലം പോലെ കേൾക്കുന്നതാണ് പട്ടയമേള, പട്ടയമേള. ഈ പട്ടയം മുഴുവൻ ഈ എൻ്റെ സ്ഥലമല്ല അവന് പട്ടയക്ക് കൊടുക്കുന്നത്, രാജ്യത്തിൻ്റെ സ്ഥലം. നമ്മുടെ സംസ്ഥാനത്തിലെ സർക്കാർ സ്ഥലങ്ങളാണ് വളഞ്ഞിട്ട് പിടിച്ച് പട്ടയം എഴുതി കൊടുക്കുന്നത്. ഈ പട്ടയം
കിട്ടുന്നത് ആർക്കാണെന്ന് അറിയോ? മുഴുവൻ ക്രിസ്ത്യാനികൾക്കാണ്, മുഴുവൻ ക്രിസ്ത്യാനികൾക്ക്. അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഒരു രാമനോ കൃഷ്ണനൊക്കെ കണ്ടെന്ന് വരും, അതിനെക്കുറിച്ച് പിന്നെ മതം മാറ്റുകയും ചെയ്യും. ഇവിടെ ഈ ഇവർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ, മല കിട്ടിക്കഴിഞ്ഞാൽ, ഈ മല നിൽക്കുന്നത് നമ്മളൊരു മല എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ കാണുക, മല എന്ന് പറയുമ്പോൾ അതാ ഇങ്ങനെ ഇതാണല്ലോ മലയുടെ രീതി, ഇതേ ഇങ്ങനെ വന്ന് നിൽക്കും. ഇവരെന്ത് ചെയ്യുന്ന അറിയാമോ? ഈ മല കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ ചെയ്യുന്നത് ആ മലയെ ദേ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കിടന്നിരുന്ന മല, ദേ ഇങ്ങനെ കിടന്നിരുന്ന മല ഇവരിങ്ങനെ കൊണ്ടുപോയിട്ട് ഇത്രയും പോകുമ്പോൾ ടക്ക് തോന്നി ചെത്തി ഇവിടെ അങ്ങോട്ട് ചെത്തും, എന്നിട്ട് ഇവിടെ വീട് പണിയും. നന്നായിട്ട് മഴ പെയ്യുമ്പോൾ ഈ ഈ പറയുന്ന ഈ മല മുഴുവൻ്റെ മേലേക്ക് വീഴും. എത്ര വീടുകളാണ് മൂടിപ്പോയത്, മരങ്ങൾ വെട്ടിക്കളഞ്ഞിട്ട്. ഈ മഴ പെയ്യുന്ന സമയത്ത് മഴ മേലെ പെയ്തിട്ട് അതാ മല വല്ലോടത്ത്, മഴ വല്ലോടത്തേക്കും പോവല്ല, ആ പർവ്വതത്തിൻ്റെ മേലെ താഴ്ന്ന് താഴ്ന്ന് ഊറി 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 ഒരു സ്പോഞ്ച് പോലെ അതിനെ ശേഖരിച്ച് വയ്ക്കുകയാണ്. അവിടെ നിറയെ വേരുകളുണ്ട്, മരങ്ങളുണ്ട്. അവിടെ എത്ര മഴ പെയ്താലും മണ്ണിടിച്ച് വരുന്നില്ല. അവസാനം മരം വെട്ടി മരം വെട്ടി മരം വെട്ടി മരം വെട്ടണ പരിപാടി. ഇവിടെ അത് മരം വെട്ടൊന്നും തടയാൻ പറ്റില്ല, മരം വെട്ട് തടയാൻ ചെന്ന ആ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിയുടെ അധികാരം പോയി. അതുകൊണ്ട് ആരോട് പറഞ്ഞത്, കാട്ടിൽ നിന്ന് ഒരു മരം വെട്ടി പുറത്തേക്ക് കടത്തണമെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സപ്പോർട്ടിലാണ്ട് പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഒരു കഞ്ചാവ് കൃഷി നടത്തണമെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികളുടെയും റവന്യൂ തന്നെ കഞ്ചാവ് കൃഷിയാണ്. കഞ്ചാവ് എവിടെ കൃഷി ചെയ്യുന്നു? കമ്പകല്ലിൽ കൃഷി ചെയ്യുന്നുണ്ടോ? മഞ്ഞപ്പെട്ടിയിൽ കൃഷി ചെയ്യുന്നുണ്ടോ? എടമലക്കുടിയിൽ കൃഷി ചെയ്യുന്നുണ്ടോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പിടിക്കൂല. കാരണം എന്താണ്? പിടിച്ചാൽ പിടിച്ചവൻ്റെ കൈ പോവും, പിടിച്ചവൻ്റെ തല പോവും, അവൻ്റെ ജോലി തെറിക്കും നടത്തും. ഇതെല്ലാം കൊടുക്ക പട്ടയം മുഴുവൻ ക്രിസ്ത്യാനികൾക്കാണ്. അവിടെ കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ മല ചത്തലായി. പള്ളികൾ എത്ര 2018 വെള്ളപ്പൊക്കത്തിൽ പള്ളികൾ പോയിട്ടുണ്ട്. ഇങ്ങനെ കിടക്കുന്ന മല ഇങ്ങനെ ചെത്തിയിട്ട് അതിൻ്റെ അടിയിൽ കൊണ്ട് പള്ളി പണിയും, എന്നിട്ട് മല മുഴുവൻ താഴ്ത്തി വീഴും. ഇതത് വീഴില് മാത്രമല്ല വാസ്തവത്തിൽ, അപ്പം ഈ മരങ്ങൾ പോയി കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ അത് നടന്നേ മതിയാവും. ഇതിൻ്റെ ഇതൊക്കെ സംഭവിച്ചതിൻ്റെ അൾട്ടിമേറ്റ് ഗതികേടായിരിക്കാമെന്നറിയാമോ? ഇടുക്കിയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ താണ്ഡവമൊക്കെ കഴിഞ്ഞാൽ വെള്ളം അവിടെ വെച്ച് എൻ്റെ പണി കഴിഞ്ഞു അവിടെ നിൽക്കുമോ? ഇല്ല, വെള്ളം ഒഴുകി വരികയാണ്. ഇടുക്കിയിലെ താണ്ഡവം കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ താണ്ഡവം നടക്കാൻ പോകുന്നത് എവിടെയാണെന്ന് അറിയാമോ? അപ്പറക്കുട്ടനാടാണ്. ആലപ്പുഴക്കാർക്കും ചെങ്ങന്നൂർക്കാർക്കും തിരുവല്ലക്കാർക്കും അമ്പലപ്പുഴക്കാർക്കും കുട്ടനാട് ആ ഭാഗത്തുള്ളവർക്ക് അടുത്ത പണി കിട്ടുക. അവിടുത്തെ റോഡുകൾ മുഴുവൻ അടയാണ്. ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ്, അമ്പല മറ്റേ എന്തായാലും പറയാം, അമ്പലപ്പുഴ തിരുവല്ല റോഡ് ഇതൊക്കെ അടയുകയാണ്. പിന്നെ വിഭാഗതികേട്ട് അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ ഈ മരം വെട്ടലും ഈ മണ്ണ് മാന്തലും അവിടുന്ന് വരുന്ന വെള്ളം പച്ചവെള്ളം എല്ലാം വരുന്നത് കൊഴുകൊഴുന്നതിനുള്ള വെള്ളമാണ് വരുന്നത്. വീടിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ വെള്ളം മറങ്ങുന്ന സമയത്ത് വീട്ടിൽ കയറി താമസിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചത്. വീടിനകത്ത് കൊഴുകൊഴുന്നതിനെയാണ്, കട്ട കട്ടയായിട്ടാണ്. പിന്നെ ചെളി, പിന്നെ പാമ്പ്, ഫാൻ്റെ മുകളിലൊക്കെയാണ് പാമ്പ് ഇരിക്കുന്നത്, ACയുടെ അകത്താണ് പാമ്പ് ഇരിക്കുന്നത്. കാറുകൾ മുഴുവൻ പോകും, ലോറികൾ മുഴുവൻ പോവും, ബസ്സുകൾ മുഴുവൻ പോവും. എവിടേക്കാണ് ഓടിച്ചു കൊണ്ടുപോകുക വെള്ളം വരുന്ന സമയത്ത്? അതിനകത്ത് മുഴുവൻ ചെളിയാണ്, പച്ചവെള്ളം ഇല്ലാത്തോ, മുഴുവൻ ചെളിയാണ് കയറുന്നത്. പിന്നെ കാറൊന്ന് ഒന്നിനും കൊള്ളാണ്ടാവും. പിന്നെ കാറ് ബ്രഷ് ഉണ്ടാക്കി വൃത്തിയാക്കിയിട്ട് വല്ല വല്ലയിടത്ത് കൊണ്ട് വിൽക്കും. 5 ലക്ഷം രൂപയുടെ കാറ് 70,000 രൂപയും കൊണ്ട് വിൽക്കും, ഒന്നിനും കൊള്ളാണ്ടായി മാറുകയാണ്. ഈ ഗതികേട് മുഴുവൻ അവസാനം അനുഭവിക്കുന്ന മുഴുവൻ എറണാകുളത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ളവരും കുട്ടനാട്ടുകാരും ആലപ്പുഴക്കാരും ചെങ്ങന്നൂരുകാരും മാവേലിക്കരക്കാരും ഇവരൊക്കെയാണ് അവരുടെ ഗതികേട് അവസാനം. മറ്റേ അമ്പലപ്പുഴക്കാരൊക്കെയാണ്, അവരാണ് ആ ഗതികേട് അവസാനം. അവർ ഇവരിവിടെ ചെയ്യുന്ന മലയോരത്തിൽ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾ, അവിടെ ചൊറിച്ചിലും മാന്തലും ഭൂമി വെട്ടിപ്പിളരലും അതിൻ്റെ ഗതികേടാണ് വാസ്തവത്തിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഇവിടെ വലിയൊരു രസമുണ്ട്. ഒരാൾ ഒരു ദിവസം മന്ത്രിയായ ഒരു കാര്യമുണ്ട് ഇവിടെ, നിങ്ങളെയും മറന്നിട്ടുണ്ടായിരിക്കും. ഒരാൾ ഒരു ദിവസം മന്ത്രി, ഒരു ദിവസമില്ല 12 മണിക്കൂർ മന്ത്രി, സാക്ഷാൽ വീരേന്ദ്രകുമാർ വനം വകുപ്പ് മന്ത്രിയായിട്ട് അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്തു. 12 മണിക്കൂർ കഴിയുമ്പോൾ രാജിവെക്കേണ്ടതെന്ന് കാരണം എന്താണെന്ന് അറിയാമോ? കാരണം രാഷ്ട്രീയം എന്നൊക്കെ പറയും, രാഷ്ട്രീയം എഴുതുന്നതിൻ്റെ കാരണം
അങ്ങനെ പറഞ്ഞു. എൻ്റെ അനുവാദം കൂടാതെ കാട്ടിൽ നിന്നും ഒരു മരം പോലും വെട്ടാൻ പാടില്ല, അറ്റ് എനി കോസ്റ്റ്. മുമ്പ് അനുവാദം വാങ്ങിച്ചു വെച്ചതടക്കമുള്ളത് വെട്ടണമെങ്കിൽ എൻ്റെ അനുവാദം കൂടാണ്ട് വെട്ടാൻ പറ്റില്ല പറഞ്ഞു. ഇറങ്ങിപ്പോടുമെന്നും പറഞ്ഞു. മരം വെട്ടരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് രാഷ്ട്രീയ കാര്യങ്ങൾ. പിന്നെ ജോസഫ് എന്ന് പറഞ്ഞ ആളുകയാണ് ജനതാ പാർട്ടിയിൽ നിന്ന് പിന്നെ മന്ത്രിയായത്. 12 മണിക്കൂർ മാത്രം അങ്ങനെ മന്ത്രിയായിരുന്നു വാസ്തവത്തിൽ. ഹരിത പദ്ധതിയുണ്ട്, കുറേ എം എൽ എമാരേക്കും കൂടി, തൃശ്ശൂരെ എം എൽ എമാരേക്കും കൂടിയിട്ട് പലരും കൂടിയിട്ട് ഹരിത പദ്ധതി, കേരളത്തിൻ്റെ വരാൻ പോകുന്ന ദുരിതങ്ങൾ കണ്ട് ഹരിത പദ്ധതി, ആ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് അവഹേളിക്കാൻ ശ്രമിച്ച ആൾക്കാരുമുണ്ട് വാസ്തവത്തിൽ. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ കൃഷ്ണസ്വാമി, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, കസ്തൂരിരംഗൻ, കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ, അദ്ദേഹം മാധവ ഗാഡ്ഗിൽ, രണ്ടുപേരും ലോകപ്രശസ്തരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരാണ് പറയുന്നത്. ഇന്ന് മന്ത്രിയായിരിക്കുന്ന വീണ ജോർജ് അവരുടെ ഒരു ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് പാണ്ഡിത്യമുള്ള സ്ത്രീയാണ്. അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഗാഡ്ഗിൽ പറഞ്ഞു വയ്ക്കുന്നതിൽ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. 700,000 പരം വീടുകളാണ് എടുത്തു മാറ്റാൻ പറഞ്ഞത് അദ്ദേഹം. ഒരു വീട് രണ്ട് വീടല്ല, അനധികൃതമായിട്ട് മലയോര പ്രദേശങ്ങളിൽ സ്ഥാപിച്ച 700,000 വീടുകൾ. അതൊന്നും ചെയ്യാനുള്ള മനസ്സില്ലെങ്കിൽ പ്രകൃതി എടുത്തു മാറ്റും. വലിയ ദുരന്തത്തിൻ്റെ മുഖത്തിലേക്കാണ് കേരളം പോകുന്നതാണ് മാധവ ഗാഡ്ഗിൽ പറഞ്ഞത്. ഇന്നിപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞു ഇത് 100 വർഷം കഴിഞ്ഞ് സംഭവിക്കേണ്ട കാര്യമല്ല, നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണെന്നാണ് പറഞ്ഞത്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കസ്തൂരിരംഗനെ നമ്മളിവിടുന്ന് ഓടിച്ചു. ഈ ക്രിസ്ത്യാനികളും അവരുടെ നേതാക്കന്മാരാണ് അതിന് മുമ്പിൽ നിന്ന്, ഈ പി സി ജോർജ് അടക്കമുള്ള ആൾക്കാരെ മുമ്പിൽ നിന്നിട്ട് ഇവൻ ആരുടെ ഈ കസ്തൂരിരംഗൻ എന്ന് ചോദിച്ചിട്ട് ഗാഡ്ഗിലിനെ ഓടിച്ചു. ഇപ്പം ദൈവത്തെ ഓടിക്കട്ടെന്നേ, ദൈവത്തെ ഓടിക്കട്ടെ. മനസ്സില്ലാത്ത ഹൃദയശൂന്യത കൊണ്ട് ഞാൻ പറയുന്നതല്ല, കാണുന്ന കാഴ്ചകളതല്ലേ വാസ്തവത്തിൽ. ഒരു കുടുംബത്തിൽ 6 പേര് മരിച്ചു പോകുന്നു, അതിനൊരു കുട്ടി രക്ഷപ്പെട്ടെന്നിരിക്കട്ടെ, അത് നിങ്ങളാണെന്നിരിക്കട്ടെ. എന്തായിരിക്കും നിങ്ങളുടെ വേദന? അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, സഹോദരങ്ങൾ മരിച്ചു, എന്നിട്ട് നിങ്ങൾ മാത്രം അവശേഷിക്കുന്നു, വീടുമില്ല. ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദികളെക്കുറിച്ചാണ് പറയുന്നത്, അതിൻ്റെ ഹൃദയശൂന്യത കൊണ്ട് പറയുന്ന കാര്യങ്ങളെല്ലാം വാസ്തവത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ. ഇവിടെ ഇടുക്കി ഡാമുണ്ട്, ഡാമിന് ചപ്പാത്തിലും അതുപോലെ തന്നെ ഉപ്പുതറ ഭാഗത്തൊക്കെ, ആ ഏരിയകളിലൊക്കെ 100-ൽ പരം തടയണകൾ പണിയെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റേ കന്നഡക്കാർ. ഇതൊന്നും പണിതിട്ടില്ല, ആ പൈസയ്ക്ക് എടുത്ത് മുക്കി എന്നർത്ഥം. ചപ്പാത്ത ഉപ്പുതറ ഭാഗത്ത് ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട്. ഡാമിൻ്റെ ഉള്ളിൽ, ഇടുക്കി ഡാമിൻ്റെ ഉള്ളിൽ ഒരുപാട് ഗഹുരങ്ങളുണ്ടായിരുന്നു. ആ ഗഹുരങ്ങളൊക്കെയും ഈ തടയണകളില്ലാതെ അവിടുത്തെ മണ്ണൊക്കെ ഒരുങ്ങി വന്ന് ഈ ഇവിടെ നിറഞ്ഞ് ഇടുക്കി ഡാമിൻ്റെ കപ്പാസിറ്റിയും കുറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പണ്ടൊക്കെ എത്ര മഴ പെയ്താലും ഇടുക്കി ഡാമിൻ്റെ 3/4 ഭാഗമുള്ളൂ. ഇപ്പോൾ 10 ദിവസം മഴ പെയ്താൽ ഇടുക്കി ഡാം നിറഞ്ഞു. ഇപ്പം നിറഞ്ഞിരിക്കുകയാണ് അവിടെ, എപ്പോഴാണ് തുറക്കേണ്ടി വരികയെന്ന് അറിയില്ല. ഏതായാലും ഇപ്പം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നെഞ്ചത്തടിച്ച് കരയാനേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇവർക്കെല്ലാവർക്കും വീടുകൾ വെച്ചു കൊടുക്കണം, അവരുടെ നാശനഷ്ടങ്ങൾ അതെല്ലാം നമ്മുടെ നികുതിപ്പണമാണ്. നമ്മളെല്ലാവരും ആ ദുരിതം സഹിക്കണം, സഹിച്ചേ മതിയാകും. കേരളത്തിലൊരു ഇൻഡിവിജ്വലിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് നോക്കണ്ടേ? ഗവൺമെൻറ് വെച്ചാൽ നമ്മളെല്ലാവരുടെയും ബാധ്യതയാണത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു നാശനഷ്ടം ഉണ്ടായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദുരിതം നമ്മളെല്ലാവരും വരണം. ഡയറക്റ്റ് ദുരിതം ഇപ്പോൾ ഓരോരുത്തർ പേറിക്കൊണ്ടിരിക്കുന്നു, ഇനി ഇൻഡയറക്റ്റായിട്ട് നമ്മളെല്ലാവരും അതിൽ ഭാഗമാക്കാകണം, അതിനി പഴയ പോലെ ആക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ എല്ലാ വർഷവും തുറന്നു വരുന്നൊരു കഥയാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. ഈ ദുഃഖത്തിൻ്റെ കഥയുടെ ഇടയിൽ മനസ്സിൽ കുളിര് പോയി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പെട്ടെന്ന് അറിയാതെ ഉള്ളിലൊന്ന് ചിരിച്ചു പോയൊരു സംഭവം ഉണ്ടായി. പി സിയുടെ വീട്ടിൽ 6 അടി ഉയരത്തിൽ വെള്ളം. അയാൾ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ടായിരിക്കും ഒരു പക്ഷേ ദൈവം കൊടുത്തതായിരിക്കും. എന്ന് വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും വെള്ളം നിറഞ്ഞിട്ടില്ല എന്നുള്ളതല്ല, അയാളുടെ വീട്ടിൽ മാത്രമൊന്നുമല്ല. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്, ഹൃദയം ശൂന്യമായതുകൊണ്ടല്ല, ഹൃദയം നിറഞ്ഞു തന്നെയായിരിക്കുന്നത്, നിറയെ ദുഃഖം തന്നെയാണ്. 4 വർഷമായിട്ട് കേരളത്തിൻ്റെ അവസ്ഥകൾ കണ്ടിട്ട് ദുഃഖം തന്നെയാണ് വാസ്തവത്തിലുള്ളത്. പക്ഷേ ചോദിക്കാതിരിക്കാൻ പറ്റില്ല. പാലയിൽ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി. പാല വിഴുപ്പൊരുത്തർ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അയാളോടാണ് ചോദ്യം.
എന്താ പാലാ വിഴുപ്പേ? ഇത് പ്രളയജിഹാദാണോ ഇനി? ഇതും കൊണ്ടിനി മുസ്ലിങ്ങളുടെ തലയിൽ കൊണ്ട് വെക്കുമോ നിങ്ങൾ? ഇതിനെ നിങ്ങൾ പ്രളയ ജിഹാദ് എന്ന് പേരിട്ട് വിളിക്കുമോ നിങ്ങൾ? ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമസ്കാരം.